ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെലൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ പൊതുവേ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മെത്തേഡാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗ്ലാസ്സിലാൾ അണക്കുന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് പാൽപ്പൊടി എടുക്കാം. അതിൻ്റെ നേർപകുതി കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ്, പിന്നെ കാൽ കപ്പ് നീരിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരിയ ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓണാക്കാം കേട്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ. അപ്പം ഈ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും, പാൽപ്പൊടി ആകുമ്പോൾ കുറച്ച് കട്ട പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണേ. എന്നിട്ടത് കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടോ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് വാങ്ങുന്ന അതേ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പോലെ കിട്ടും. അപ്പം ചൂടറിയതിന് ശേഷം കേട്ടോ ചെയ്യണ്ടേ. എന്നാൽ നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുക്കുന്നത്. അപ്പം 500 ml അല്ലെങ്കിൽ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചതെടുക്കാം, അല്ലെങ്കിൽ പൊടിക്കാത്തതെടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും നന്നായിട്ട് കുറുകുന്ന വരെ ഇളക്കി കൊടുക്കാം. പാലാണ് തിളച്ചു മറയാൻ ചാൻസ് ഉണ്ട്, അപ്പം അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടോ നമുക്ക് കിട്ടുക. ഇതെന്താ വെച്ചാൽ പാൽപ്പൊടി കൊണ്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഇതെടുക്കാൻ പറ്റും. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, കാരണം നമുക്ക് പാലൊക്കെ കുറുകി വരാൻ അത്യാവശ്യമായിട്ട് സമയം തന്നെ എടുക്കുന്നുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ കൂടുതലുള്ളത് പാലോട് ഉണ്ടാക്കുന്നതാണ്. പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റിൻ്റെ പക്ഷേ ഒന്നും കൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാലോട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതും നമുക്കിതേപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പാലോ അല്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം കണ്ടൻസ്ഡ് മിൽക്കിന് നമുക്ക് വേണ്ടി നമുക്ക് പുറത്ത് പോകണമെന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എന്നാൽ പുതിയൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം. അതുവരെ ബൈ.